കുത്തിപ്പറയുന്ന ചിലരുണ്ട്. പാവം പെൺകുട്ടികൾ അവരെ മനസ്സെത്രയെ വേദനിക്കുന്നത്. ഇതുപോലെ ഭർത്താവിനെ സംശയിച്ച് എപ്പോഴും കുത്തി ചോദിക്കുന്ന ചില സ്ത്രീകളുണ്ട്. പാടില്ല കേട്ടോ, പാടില്ല. ഒരാളും ഒരാളെയും സംശയിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മോശമായ സംശയങ്ങൾ ഒരാളെയും നമ്മൾ വെച്ച് പുലർത്തരുത്. അത് പടച്ചറബിന്നെടുക്കൽ വലിയ തെറ്റുള്ള സംഗതിയാണ്. നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ ഉസ്വാസിന്റെ ഭാഗമാണ്. അങ്ങനെ സംശയിക്കരുത്. നമ്മളെല്ലാവരെ പറ്റിയും നല്ല വിചാരിക്കണം. മോമിനിയങ്ങളെ പറ്റി, ഭാര്യ ഭർത്താവിനെ പറ്റി, ഭർത്താവ് ഭാര്യയെ പറ്റി നല്ല വിചാരിക്കണം. ലക്ഷദ്വീപിൽ നിന്നൊരു പെണ്ണ് എനിക്കൊരു കത്ത് അയച്ചു. ആ കത്തിലെ വിഷയം എന്താണ്? എൻ്റെ ഭർത്താവും ഞാനും വളരെ സന്തോഷത്തിലാണ്, ഉദ്യോഗസ്ഥന്മാരാണ്, നല്ല സന്തോഷത്തിൽ ജീവിക്കും. ഒരു ദിവസം ഭർത്താവ് എന്നെ കുത്തി കുത്തി ചോദിച്ചു, നീ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ആൺകുട്ടിയെ തൊട്ടിട്ടുണ്ടോ, പിടിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ അധികം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല, ഒരു ദിവസം തൊട്ടുപോയിട്ടുണ്ട്. അതുമുതൽക്ക് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഉസ്താദേ. നല്ല മനുഷ്യനാണ്, അതൊന്ന് ശരിയാകാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എഴുതിയ കത്ത് സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും എഴുതിയെഴുതുന്ന കത്തിൻ്റെ കൂട്ടത്തിൽ ഓ മുഅ്മിനീങ്ങളെ, അദ്ദേഹം ഭാര്യയോട് ചോദിച്ചത് തെറ്റ്, ചോദിച്ചപ്പോൾ ആ ഭാര്യ പറഞ്ഞതും തെറ്റ്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ തന്നെ പറയാൻ പാടില്ല, സംഭവിച്ചോ അത് ചോദിക്കാനും പാടില്ല. അതുകൊണ്ട് ഒരു ഫലവും കിട്ടാനില്ല. ഇതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ഇപ്പൊ ഒരു പുതിയ വസുവാസ് ഉണ്ട്, ഈമാനില്ലാത്ത ഡോക്ടർമാരുണ്ടാക്കുന്ന ഒരു വസുവാസ്. അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഗർഭിണിയായ പെണ്ണിനെ സ്കാൻ ചെയ്യണം. ചെയ്തോളിയും കുഴപ്പമില്ല. ചെയ്തു വന്നതിന് ശേഷം ഡോക്ടർ പറയാണ്, അല്ലെങ്കിൽ അതാ ചെറിയ എന്തെങ്കിലും ഒരു രോഗം, അതേ ഒരു ഒരു ചിക്കൻ പോക്സോ മറ്റെന്തെങ്കിലും ഒരു രോഗം ഗർഭിണിയായ സ്ത്രീക്കുണ്ടെങ്കിൽ പടച്ചു വന്ന കുട്ടി ചിലപ്പോൾ അതാ പടച്ച് ശരിയായ കുട്ടി, 6 മാസമോ 8 ദിവസമാസമോ ഒക്കെ ആയ കുട്ടി. അത്തരം കുട്ടികളെ പറ്റിയും ചിലപ്പോൾ തീരെ ചെറിയ കുട്ടികളെ കുറിച്ചും ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറയുന്നു, ഈ കുട്ടിക്ക് ചെറിയ തകരാറുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് പ്രസവിപ്പിച്ചാ ബുദ്ധിമുട്ടാണ്, കൊന്നുകളയാ. അല്ലെങ്കിൽ ചിലപ്പോ പറയുന്നു, ഈ കുട്ടി പ്രസവിച്ചാൽ എന്തെങ്കിലും തകരാറുണ്ടാകാൻ സാധ്യതയുണ്ട്, നമ്മളങ്ങ് കൊന്നുകളിയല്ലേ. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ പടച്ച ഒരു കുട്ടിയെ എങ്ങനെ കൊല്ലുന്നു, ഈ നിരപരാധിയായ കുട്ടിയെ. ഇന്നാലില്ല, ഈ അടുത്തെന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ എന്താ വേണ്ടത്, പ്രസവിച്ചു നോക്കുമ്പോൾ ചെറിയൊരു വൈകല്യമുണ്ട്, ഒരു കുട്ടിക്ക് കൈക്കോ കാലിനോ വൈകല്യമുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടീനെ കൊണ്ട് ഒയന്നു പോവൂലേ, നമുക്കിപ്പൊ അങ്ങ് കൊന്നുകളയല്ലേ നല്ലത്. ഞാൻ ചോദിച്ച ആ ഡോക്ടറോട് മുഖത്ത് നോക്കി ചോദിക്കും, നിങ്ങൾ അയാള് കാറ് ഓടിച്ചു പോകുന്ന സമയത്ത് കാർ ആക്സിഡന്റ് ആയിട്ട് 2 കാലും കയ്യും അങ്ങ് ഒടിഞ്ഞു പോയാൽ ഉടനെ അയാളെ കൊല്ലുകയാണോ വേണ്ടത്? കാരണം ഇയാളെയും കൊണ്ട് ഒയന്നു പോവൂലേ, കുഞ്ഞനെയും കൊണ്ട് വലിയ വേൽച്ചയില്ലായിരിക്കും എടുക്കാലോ, ഇയാൾ എടുക്കാനാവൂലല്ലോ. അപ്പൊ ഇയാളെ കൊല്ലല്ലേ വേണ്ടത് അയാളോട് ചോദിക്കും. ഓ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള വസുവാസുകൾ, ഇത്തരത്തിലുള്ള വസുവാസുകൾ ഉണ്ടാക്കുമ്പോ പടച്ച റബ്ബിന്റെ ഖദ്ർ, അല്ലാഹ് എനിക്ക് എന്ത് തന്നാലും ഞാൻ അംഗീകരിച്ചു എന്ന ഖദ്റിൽ വിശ്വസിച്ച് റബ്ബിന്റെ മേലെ തവക്കുലാക്കാൻ കഴിയണം, റബ്ബിന്റെ മേലെ ഏൽപ്പിക്കാൻ കഴിയണം. വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, അല്ലാഹന്റെ മേലെ ബലമേൽപ്പിച്ചവന് അല്ല മതി. ഈ പാപപ്പെട്ട എന്റെ അടുക്കൽ വന്നങ്ങനെ സങ്കടം പറഞ്ഞിട്ട് ഞാൻ ദുആഉൽ കർബ് ചൊല്ലാൻ കൊടുത്തു, വേറെ ദിക്റുകൾ കൊടുത്തു, ഒരു തകരാറുമില്ലാതെ പ്രസവിച്ച എത്ര കുട്ടികളെയും കൊണ്ട് എന്റെ സമീപത്ത് വന്നു. ഞാൻ പലരുടെയും അഡ്രസ്സും ടെലിഫോൺ നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ഉറപ്പിച്ചു വെച്ചോ, അതേ പടച്ച റബ്ബ് തന്നത് തൃപ്തിപ്പെട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു വാക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, തസവ്വജുൽ വലൂദൽ വദൂദ്, ഭാര്യമാരെ കല്യാണ വിവാഹം കഴിക്കുമ്പോ അതാ ഭർത്താവിനെ സ്നേഹിക്കുന്ന ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ നോക്കി കല്യാണം കഴിച്ചോ, അഥവാ അവളെ കുടുംബത്തിന് നോക്കിയാൽ അത് ഗ്രഹിക്കാൻ കഴിയും, അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചോ. എന്തേ കാരണം? ഇന്നി ഉപഹീബിക്കുമുല്ലുമമ, ഈ സമുദായത്തിന്റെ എണ്ണം കാണിച്ച് ഞാൻ ഖിയാമത്ത് നാളിൽ അഭിമാനം പറയും, എന്റെ ഉമ്മത്ത് എത്രയുണ്ടെന്ന് അഭിമാനം പറയും. അതിനെനിക്ക് അഭിമാനം പറയാൻ ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചോ ഹബീബായ നബിക്ക് അഭിമാനം പറയാൻ കഴിയും, മക്കളെ കൊണ്ട് എന്നാ പറയുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് റസൂലുള്ള നിർത്തിയില്ല ഉമ്മമാരെ, ഒരു വാക്ക് കൂടി പറഞ്ഞു. എന്താണത്?
വലവു വിശിക്തി അത് ചാടക്കുട്ടിയാണെങ്കിലും ശരി, അംഗവൈകല്യം ഉണ്ടായാലും, അഥവാ ജീവൻ പോയ കുട്ടിയാണെങ്കിലും പ്രസവിച്ചിങ് കിട്ടിയാൽ അതേ വയറ്റിന്ന് പുറത്തേക്കെടുത്താൽ ആ കുട്ടിയും എന്റെ ഉമ്മത്തിലുള്ളൊരു കുട്ടിയാണ്, അതും എന്റെ ഉമ്മത്താണെന്ന് പറഞ്ഞ് ഞാൻ അള്ളാഹിന്റെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അഭിമാനം പറയും. അതുകൊണ്ട് ചാടക്കുട്ടിയായാലും അത് എന്നെ സ്നേഹിക്കുന്നവർക്ക് പ്രസവിച്ചു കിട്ടിയാൽ അത് എന്നെ സ്നേഹിക്കുന്നവർക്ക് സമ്പാദ്യമാണ്, സമ്പാദ്യമാണ്. അതുകൊണ്ട് കുട്ടിക്ക് വൈകല്യമുണ്ടാകുമെന്ന വസുവാസ് ഏത് സ്കാനുകാരം പറഞ്ഞാലും അതിന്റെ പേരിൽ നിങ്ങൾ മക്കളെ വയറ്റിലിട്ട് കൊല്ലല്ലേ. ഉമ്മമാരേ, അള്ളാഹുവാണ് നമ്മളെ പടച്ചത്, അവനാണ് എനിക്ക് നാവ് തന്നത്, അവനാണ് എനിക്ക് മനസ്സ് തന്നത്, അവനാണ് എനിക്ക് ചെറിയ അറിവ് തന്നത്, അവനാണ് എനിക്ക് ഈ സ്ഥലം തന്നത്, അവനാണ് നിങ്ങളെ എന്റെ മുമ്പിലെത്തിച്ചത്. ആ റബ്ബിനോടുള്ള കടപ്പാട് വീട്ടാൻ വേണ്ടി ഞാനിതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. പടച്ച റബ്ബേ കൊടുക്കുന്നവനുള്ളൂ, അവനെ തടയുന്നവനുള്ളൂ. അവനിലേക്ക് കൽബ് തിരിച്ച് ജീവിച്ച്, അവനോട് കാവൽ ചോദിച്ച്, അവനിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ച് മരിച്ചോ റബ്ബേ, ദിന്നിലേക്ക് കൽബ് തിരിഞ്ഞ മുത്തഖീങ്ങളിൽ മോമിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇനി ഒരു കാര്യം എന്റെ സ്ത്രീകളോടും പുരുഷന്മാരോടും സൂചിപ്പിക്കട്ടെ, അതേ പരസ്പരം സംശയിക്കരുതെന്ന് പറഞ്ഞില്ലേ, സംശയത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അരുത്. മറ്റൊരന്യപുരുഷന്റെ ടെലിഫോൺ നമ്പർ നിങ്ങളെ ഫോണിൽ വേണ്ടതില്ലല്ലോ ഉമ്മമാരെ, അതുപോലെ തന്നെ അന്യ സ്ത്രീയുടെ ഫോൺ നമ്പർ ആവശ്യമില്ലാതെ നിങ്ങളെ ഫോണിലും വേണ്ടതില്ലല്ലോ പുരുഷന്മാരെ. ഒരാൾ എന്നോട് പറഞ്ഞു, സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരു മൊയിലിയാര് ക്ലാസ് ഇങ്ങനെ എടുത്ത് അവസാനം പറഞ്ഞ് സംശയമുള്ളൊക്കെ ചോദിക്കാണ് എന്റെ ഫോൺ നമ്പർ എല്ലാരും പിടിച്ചോളി, എല്ലാ പെണ്ണുങ്ങൾക്കും മൊയിലിയാര് ഫോൺ നമ്പർ കൊടുത്ത്, പിന്നെ സുബ്ഹാനല്ലാഹ് രാത്രിയും പകലും വിളിയാണ്. ആ നിലക്ക് മനുഷ്യൻ അതപ്പതിച്ചു പോകരുത്, ആ നിലക്ക് മനുഷ്യൻ അതപ്പതിച്ചു പോകരുത്. കുറെ ദിവസം കഴിയുമ്പോ ഭർത്താവിന് സംശയം തുടങ്ങുന്നു, സംശയത്തിന്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഭാര്യമാരുമായി ഒരു ദിവസം സംസാരിക്കുമ്പോ, സ്വന്തം ഭാര്യ സഫീർ റളിയല്ലാഹുവിനോട് സംസാരിക്കുമ്പോ, രണ്ടാളുകൾ അതിലൂടെ അങ്ങ് നടന്നു പോകുന്നു, റസൂലുള്ള ഒരു പെണ്ണുമായി സംസാരിക്കുന്നത് കണ്ടപ്പോ അവര് വേഗം പോവുകയാണ്. നബി തങ്ങൾ പറയുന്ന നലാരി ശരിക്കുമാ പോകല്ല, അങ്ങനെ പെട്ടെന്ന് പോണ്ട, ഇതെന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. ആ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ പറഞ്ഞങ്ങ് തിരുത്തുന്ന സ്വഭാവം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇത് എന്റെ ഭാര്യ സഫിയയാണ് കേട്ടോ. സഹാബത്ത് ചോദിക്കുന്ന നബിയെ തങ്ങൾ ആരെങ്കിലും തെറ്റിദ്ധരിക്കോ? അപ്പ നബി തങ്ങളെ മറുപടി, അതാ ഇന്ന ശൈത്താനയജിനീ മജറത് നബി, ശൈത്താൻ രക്തമോടുന്ന സ്ഥലത്തൊക്കെ ശൈത്താൻ നടക്കും, ശൈത്താൻ രക്തമോടുന്ന സ്ഥലത്തൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹി അവർ സംശയിച്ചു നല്ല കേട്ടോ. ഷാഫിമാമിന്റെ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഷാഫിമാമിന് പറഞ്ഞു കൊടുത്തു. ചോദിച്ചു, ഇമാം ഷാഫിഈ മോനെ കൂട്ടി എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? ഷാഫിമാമ് വല്ലാത്ത ബുദ്ധിയുള്ള ഒരു പണ്ഡിതനാണ്. ഉസ്താദ് ചിലപ്പോ ഹദീസ് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ വിശദീകരണം ശിഷ്യരോട് ചോദിക്കും. അങ്ങനത്തെ ശിഷ്യനാണ് ഷാഫിമാമ്. ഉസ്താദ് ചോദിക്കുന്നു, എന്താ മോനെ ഇതിന്റെ വ്യാഖ്യാനം? ഷാഫിമാമ് പറഞ്ഞു, ഉസ്താദേ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി അവർ സംശയിച്ചിട്ടില്ലെന്നാണ്. എന്താ അത് ഉറപ്പല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ കാബറായി പോയില്ലേ? അപ്പൊ പിന്നെ അവരോട് പറയേണ്ടത് ഇതെന്റെ ഭാര്യ സഫിയാണെന്നല്ല, നിങ്ങൾ രണ്ടാളും ഷഹാദത്ത് കലിമ മാറ്റിച്ചെല്ലണോന്നാ പറയേണ്ടത്, ഷഹാദത്ത് കലിമ മാറ്റിച്ചെല്ലണം, മുസ്ലിം ആകണം രണ്ടാമത് എന്നാ പറയേണ്ടത്, തൗബാറ്റിക്കണോന്നാ പറയേണ്ടത്. അത് പറയാതെ ഇതെന്റെ ഭാര്യ സഫിയാന്നല്ലേ പറഞ്ഞ്. അപ്പൊ അതിന്റെ അർത്ഥം അവർ രണ്ടാളും തെറ്റിദ്ധരിച്ചിട്ടില്ല എന്നാണ്. പിന്നെ എന്തിനാ ഇത് പറഞ്ഞത്? ഇത് പറഞ്ഞത് റസൂലുള്ളാഹിക്ക് വേണ്ടി പറഞ്ഞതല്ല, ഖിയാമന്നാള് വരെ ജീവിക്കുന്ന ഉമ്മത്തുകളെ പഠിപ്പിക്കാനാണ്. എത്ര വലിയ മുസ്ലിയാരാണെങ്കിലും എത്ര വലിയ തങ്ങളാണെങ്കിലും സംശയിപ്പിക്കുന്ന കാര്യം ചെയ്യാൻ പാടില്ല. അഥവാ വല്ല സംശയം ഉണ്ടാകുന്ന വിഷയം വന്നാൽ അതിന്റെ യാഥാർത്ഥ്യം അങ്ങ് പറഞ്ഞുകൊടുത്തേക്കണം. അത് പഠിപ്പിക്കാനാണ്
ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് നമുക്ക് റബ്ബിലേക്ക് മനസ്സ് തിരിക്കാം. റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിജാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ. ഞങ്ങളെ അമലുകളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. വിദേശത്തും നാട്ടിലുമുള്ള മുഴുവൻ മോമിനീകൾക്കും മോമിനാത്തുകൾക്കും അവരുടെയും ഞങ്ങളുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണം റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും കൽബിലുള്ള ഉദ്ദേശങ്ങൾ എന്താണോ അത് മുഴുവനും നീ നിറവേറ്റി തരണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്‌ലിസ് നീ അവസാനത്തെ മജ്‌ലിസാക്കരുത് റഹ്മാനെ. ആവേശത്തോടെ പ്രവർത്തിച്ച പ്രവർത്തകന്മാർക്കും ആവേശത്തോടെ വാതിന് പറഞ്ഞ മോമിനികൾക്കും മോമിനാത്തുകൾക്കും പടച്ച റബ്ബേ, നീ ആരോഗ്യവും ആയുസ്സും തന്ന് അടുത്ത വർഷവും ഈ സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് ഇൽമു പറയാൻ നീ അവസരം തരണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ പഠിച്ചത് ധാരാളം പറയാൻ നീ ആരോഗ്യം ഏറ്റി തരണേ റഹ്മാനേ. നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണേ റഹ്മാനേ. 10-30 കൊല്ലത്തിന്റെ മേലെയായി പകലും രാത്രിയും എത്രയോ പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കുന്നു, എത്രയോ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. നീ അത് കബൂൽ ചെയ്തെങ്കിലേ പാവപ്പെട്ടവരും ഫലം കിട്ടുകയുള്ളൂ. അല്ല, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും സ്ഥാപനങ്ങളും സംഘടനകളൊക്കെ നീ കബൂൽ ചെയ്യണേ. അല്ല, നീ ഞങ്ങളെ ദുആ കബൂൽ ചെയ്യണേ. അല്ല, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും സദഖകളൊക്കെ നീ കബൂൽ ചെയ്യണേ. അല്ലാ, ലോകമൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവല്ലേ നീ, രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവല്ലേ നീ, ഞങ്ങളെ മനസ്സിലുള്ളതറിയുന്ന രാജാവല്ലേ നീ. നിന്റെ മുമ്പിലുണ്ടോ വല്ലതും മറച്ചു വെക്കാൻ കഴിയുന്നു? ഞങ്ങളെ സർവ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസിനെ തരണേ. അല്ലാ, നിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കാനും സംസാരിക്കാനും നീ ഭാഗ്യം തരണേ. അല്ലാ, ഞങ്ങളുടെ ദീനീ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും റബ്ബേ അതൊക്കെ എവിടെ കിടക്കുന്നു? കഅബാ ശരീഫ് എന്ന ഏറ്റവും വലിയ സ്ഥാപനം, ഏറ്റവും മഹത്വമുള്ള സ്ഥാപനം, ജീവിതത്തിൽ ഒരു ചെറിയ കളവ് പോലും പറഞ്ഞു പോകാതെ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം നടത്തുന്നു. അവിടുത്തെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം സഹകരിക്കുന്നു. സഹകരിക്കാതെ ഒന്നും ഇവിടെ ചെയ്യാൻ കഴിയൂല. മുഅ്മിനീകളോട് സഹകരണം ഞങ്ങൾ തേടുന്നത് അതുകൊണ്ടല്ലേ. അല്ലാ, നിന്റെ ഖുർആനിൽ നീ പറഞ്ഞില്ലേ ഇസ്തൻസറുകും ഫിദ്ദീനി ഫഅലൈകും നസ്ർ, സഹായം തേടാൻ പറ്റൂല എന്ന് നിന്റെ ഖുർആനിൽ ഇല്ല. ദീനിന്റെ കാര്യത്തിൽ സഹായം ചോദിച്ചാൽ സഹായം കൊടുക്കണമെന്നല്ലേ നിന്റെ ഖുർആനിലുള്ളത്? അതേ റബ്ബേ, അതേ ഇൻതൻസുറുല്ലാഹുംസുറുകും, അല്ലാന്റെ ദീനിനെ സഹായിച്ചാ നീ സഹായിക്കുമെന്നല്ലേ ഖുർആനിൽ ഉള്ളത്? റബ്ബേ, ഇസ്മായിൽ നബി സഹകരിക്കുന്നു, സഹായിക്കുന്നു, ഇബ്രാഹിം നബി കഅബയുടെ പണിയെടുക്കുന്നു. അപ്പോൾ ഇബ്രാഹിം നബി നിന്നോട് ദുആ ചെയ്തത് ഖുർആനിലില്ലേ? എത്ര ബഹുമാനമുള്ള സ്ഥാപനം, എത്ര വലിയ മഹാൻ, പക്ഷേ അത് നീ സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് നിന്നോട് ദുആ ചെയ്തില്ലേ? വൈദി യർഫ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. കഅബയുടെ പണിയെടുക്കുമ്പോ മയസൂമായ നബി ആയ ഇബ്രാഹിം നബി ദുആ ചെയ്തു, ഇസ്മായിൽ നബി ദുആ ചെയ്തു. അവരെ കൂട്ടു പ്രാർത്ഥന, റബ്ബേ കഅബയുടെ പണിയൊന്ന് കബൂൽ ചെയ്ത് കിട്ടാനല്ലേ ഞങ്ങൾ നിന്നോട് താണുകേണ് പറയുന്നു. ഈ മുളിയങ്ങളിലും പേരാമ്പ്രയിലും നാദാപുരത്തും കുറ്റ്യാടിയിലും പല പല പ്രദേശങ്ങളിലും ഞങ്ങൾ ചെറിയ ചെറിയ ഖിദ്മത്ത് ചെയ്ത് ചില കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ എടുത്തിട്ടുണ്ട്, പള്ളികളും മദ്രസകളും അതുപോലെ കോളേജുകളും അതുപോലെ റബ്ബേ സ്കൂളുകളും പലതും നിർമ്മിച്ചിട്ടുണ്ട്. അതൊക്കെ നീ ഒന്ന് കബൂൽ ചെയ്യണേ. അല്ലാ, നീ കബൂൽ ചെയ്യണേ. അല്ലാ, ഞങ്ങളോട് സഹകരിച്ച അറബികളും മനറബികളും ഉണ്ട്, പലതും ഏറ്റെടുത്തവരുണ്ട്, പടച്ച റബ്ബേ പലതിനും ഷെയർ തന്നവരുണ്ട്, പങ്കുചേർന്നവരുണ്ട്. റബ്ബേ അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും നീ കബൂൽ ചെയ്യണേ. അല്ലാ, അത് ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അമലാ
മനസ്സിലാക്കണേ അല്ലാ. നിന്റെ ദീനിന് വേണ്ടി ചോദിച്ചപ്പോൾ അതേ റബ്ബേ 10,000, 5,000, 1,000, 5,000 ഓരോരുത്തരുടെ കഴിവനുസരിച്ച് പറഞ്ഞവരുണ്ട്. നിന്റെ മുഅ്മിനീങ്ങളായ ആളുകൾ ആ മുഅ്മിനീങ്ങൾ തരുന്നവരുണ്ട്. നിന്റെ ദീന് പഠിക്കാൻ ഖുർആൻ പഠിക്കാനും ഇൽമു പഠിക്കാനും അതോടുകൂടെ ഇംഗ്ലീഷ് പഠിക്കാനും ശാസ്ത്രം പഠിക്കാനും വരുന്ന കുട്ടികൾ ആ പിഞ്ചു മക്കൾക്ക് അച്ചടക്കത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിന് ചോദിച്ചപ്പോ വിദേശത്തും നാട്ടിലും ആരൊക്കെയാണോ സഹകരിക്കുന്നത് അവരുടെ ജോലികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ബർക്കത്ത് ചെയ്യണേ അല്ലാ, ആയുസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, അവയവങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ, രോഗങ്ങളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് സർവനാശങ്ങളിൽ അവർക്കും ഞങ്ങൾക്കും നീ കാവൽ തരണേ അല്ലാ. പകരം നീ സ്വർഗത്തിൽ ഇരിപ്പിടം നൽകണേ അല്ലാ, സ്വർഗത്തിൽ ഭക്ഷണം നൽകണേ അല്ലാ. മരിച്ചവരുടെ പേരിൽ സദഖ ചെയ്യുന്നവർ ആ മരിച്ചവരുടെ ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തിക്കണേ അല്ലാ, അവരെ ഖബറിൽ വിശാലത നൽകണേ അല്ലാ, ഞങ്ങളുടെ ദുആകൾക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ.